നെതർലൻഡ്സിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ് നെതർലൻഡ്സിൻ്റെ ഉൾനാടുകളിലൂടെ ഗ്രാമങ്ങളിലൂടെ കനാലുകളിലൂടെ തടാകങ്ങളിലൂടെ ജലാശയങ്ങളിലൂടെ ഉൾക്കടലുകളിലൂടെ ഒക്കെ നമ്മൾ സഞ്ചരിച്ചു കൃഷിയിടങ്ങളുടെ കാഴ്ചകൾ കണ്ടു അവിടെ പശുക്കളെ വളർത്തുന്ന ഗ്രാമങ്ങൾ കണ്ടു പുൽമേടുകളിൽ മേഞ്ഞു നടക്കുന്ന പശുക്കളെ കണ്ടു ആ പശുവിൻ്റെ പാലിൽ നിന്ന് ചീസ് ഉണ്ടാക്കുന്ന ഫാക്ടറികൾ കണ്ടു ചീസ് വിൽക്കുന്ന കടകളിൽ പോയി അതുപോലെ തന്നെ ധാരാളമായി ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന ചെറിയ ചെറിയ പട്ടണങ്ങളും ഗ്രാമങ്ങളും കണ്ടു ടൂറിസം എങ്ങനെയാണ് ആ നാടിൻ്റെ മുഖഛായ തന്നെ മാറ്റിയിരിക്കുന്നത് എന്നതൊക്കെ നമ്മൾ അനുഭവിച്ചു പിന്നെ തിരിച്ച് നമ്മൾ ആംസ്റ്റർഡാം നഗരത്തിലേക്ക് തിരികെ എത്തി ഒരു ഓപ്പൺ ബോട്ടിൽ നമ്മൾ ആംസ്റ്റർഡാമിൻ്റെ കനാലുകളിലൂടെ യാത്ര ചെയ്യുകയാണ് നിരവധി കനാലുകൾ നൂറ്ററുപതിലേറെ കനാലുകൾ ഒരു നഗരത്തിൽ നിരയൊപ്പിച്ച് പണത് വച്ചിരിക്കുന്നു നിർമ്മിച്ചിരിക്കുന്നു അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഞ്ഞൂറും അറുന്നൂറും വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കനാലുകൾ ഈ ആംസ്റ്റർഡാം നഗരത്തിൽ നിന്നാണ് പല നാടുകളിലേക്ക് പതിനഞ്ചാം നൂറ്റാണ്ടിലും പതിനാറാം നൂറ്റാണ്ടിലും തുടർന്നു വന്ന നൂറ്റാണ്ടുകളിലുമൊക്കെ കച്ചവടത്തിനായി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലുകൾ പുറപ്പെട്ടത് ആ നാടുകളിൽ നിന്ന് അവർ കോളനികളാക്കി മാറ്റി ആ പ്രദേശങ്ങളിൽ നിന്ന് വലിയ സമ്പത്തുമായി പായക്കപ്പലുകൾ തിരികെ വന്നതും ഈ ആംസ്റ്റർഡാമിൻ്റെ ഈ തീരങ്ങളിലേക്കാണ് അപ്പോൾ ഏറെ ചരിത്രമുള്ള കോളനി കാലഘട്ടത്തിൻ്റെ ചരിത്രവും അതിനു മുമ്പുള്ള കാലഘട്ടത്തിൻ്റെ ചരിത്രവും രാജഭരണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ ചരിത്രവുമുള്ള ഒരു നഗരമാണ് ആംസ്റ്റർഡാം എന്നാൽ അതോടൊപ്പം തന്നെ പ്രതിസന്ധികളുടെ തകർച്ചയുടെ പ്രകൃതിക്ഷോഭം കൊണ്ട് കടൽക്കയറ്റം കൊണ്ട് പ്രളയം കൊണ്ടൊക്കെ തകർന്നു പോയ ഒരു ചരിത്രവും ഈ നഗരത്തിനുണ്ട് അതോടൊപ്പം രണ്ടാം ലോകമഹായുത്വവും ഒന്നാം ഒക്കെ പ്രതിസന്ധിയിലാക്കിയ ഒരു കാലഘട്ടമുണ്ട് ഇവർക്ക് നാസികൾ ഈ രാജ്യത്തെ പിടിച്ചടക്കി ജർമ്മനിയുടെ ഭാഗമാക്കിയ അവരുടെ കീഴിലാക്കിയ ഒരു വലിയ കാലഘട്ടമുണ്ട് ഈ ആംസ്റ്റർഡാമിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾ നടത്തിയിരുന്ന സംരംഭങ്ങൾ നടത്തിയിരുന്ന ബിസിനസ്സുകാരായിരുന്ന ആയിരക്കണക്കിന് ജൂതന്മാരെ പിടികൂടി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് നയിച്ച് അവിടെ വെച്ച് കൂട്ടക്കൊല ചരി ചെയ്ത ചരിത്രവും ഈ ആംസ്റ്റർഡാമിനുണ്ട് നിരവധി ആളുകൾ തടങ്കൽ മരിച്ചു വീണ ചരിത്രം ഈ നാടിനുണ്ട് കൂടാതെ രണ്ടാലോഹായുദ്ധത്തിൻ്റെ കൊടിയ നാളുകളിൽ കൊല്ലപ്പെട്ട പതിനായിരങ്ങളുടെ ആത്മാക്കളും ഈ നഗരത്തിൽ അലയുന്നുണ്ടെന്നും അപ്പോൾ ഇന്ന് കാണുന്ന സമ്പൽ സമൃദ്ധിയിലേക്ക് ഇന്ന് കാണുന്ന പ്രതാപത്തിലേക്ക് പ്രൗഢിയിലേക്ക് ഒക്കെ ഈ നഗരം വളർന്നു വന്നതിന് പിന്നിൽ വളരെയേറെ അധ്വാനത്തിൻ്റെ കടലിൽ നിന്നൊരു നഗരത്തെ ഉയർത്തിക്കൊണ്ടുവരാനെടുത്ത അത്യധ്വാനത്തിൻ്റെ അവിടെ സമ്പത്ത് വിളയിച്ചതിൻ്റെ കച്ചവടത്തിലൂടെ വാണിജ്യത്തിലൂടെ ലോകരാജ്യങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നും യൂറോപ്പിൻ്റെയും മറ്റ് രാജ്യങ്ങളുടെയും വിപണികളിലേക്ക് എത്തിച്ച് സമ്പത്ത് നേടിയതിൻ്റെയും ഒക്കെ ദീർഘകാലത്തിൻ്റെ ചരിത്രമുണ്ട് ലോകത്ത് വിജയിച്ച് ഒരു നാടും സൂത്രപ്പണി കൊണ്ട് വിജയിച്ചതായി കേട്ടിട്ടില്ല ദീർഘകാലത്തെ അധ്വാനം കൃത്യമായ പ്ലാനിങ് കൃത്യമായ ആസൂത്രണം കൃത്യമായ കഠിനമായ പ്രവർത്തനങ്ങൾ ഇത്തരത്തിലൊക്കെയാണ് വിജയിച്ച രാജ്യങ്ങളുടെ എല്ലാം ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ പലപ്പോഴും വളരെ എളുപ്പത്തിൽ ഇവരുടെ വിജയത്തിൻ്റെ കഥയെല്ലാം ആ കോളനിക്കാലത്ത് കൊണ്ടുവന്ന കട്ടടുത്തം പടം കൊണ്ടുണ്ടായ രാജ്യം എന്ന് വളരെ ലഘുവാക്കി മാറ്റാറുണ്ട് അതല്ല വാസ്തവം തീർച്ചയായും അവർക്ക് കോളനികൾ ഉണ്ടായിട്ടുണ്ട് ആ കാലത്ത് വലിയ സമ്പത്തുണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ശരിയാണ് നമ്മുടെ രാജാക്കന്മാർക്ക് ഉത്തരേന്ത്യയിലെ രാജാക്കന്മാർക്ക് അതിലേറെ സമ്പത്തുണ്ടായിരുന്നൊരു കാല ഉണ്ടായിരുന്നു ഓർക്കണം ആ സമ്പത്തൊന്നും പലപ്പോഴും സാധാരണ ജനത്തിന് പ്രയോജനപ്പെട്ടിരുന്നില്ല എന്ന് ഓർക്കണം ഇന്ത്യയിലെ സാധാരണക്കാരൻ കൊടിയ ദാരിദ്ര്യത്തിൽ വലിയ പട്ടിണിയിൽ കഴിഞ്ഞിരുന്ന കാലത്തും പ്രതാപത്തോടെ രാജാക്കന്മാർ കഴിഞ്ഞിരുന്നൊരു കാലം നമുക്കുണ്ട് എന്നാൽ യൂറോപ്പിലെ സ്ഥിതി വ്യത്യസ്തമായിരുന്നു അവിടെ സാങ്കേതികവിദ്യയുടെ വളർച്ച തൊഴിൽ മേഖലയിലെ വളർച്ച ഒക്കെ തീർച്ചയായും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ സാധാരണക്കാരൻ നൽകി വാണിജ്യത്തിലൂടെ വ്യവസായത്തിലൂടെ അവരും വളർന്നു തീർച്ചയായും ചൂഷണങ്ങൾ അവിടെയും ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ മുന്നേറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ പോരാട്ടങ്ങളുണ്ടാക്കിയിട്ടുണ്ട് തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ വളർച്ചയൊക്കെ കണ്ടത് ആദ്യം യൂറോപ്പിലാണ് യൂറോപ്പിൻ്റെ തെരുവുകളിലും വ്യവസായശാലകളിലുമാണ് അത്തരം പ്രകമ്പനങ്ങൾ ആദ്യമായി നമ്മൾ കാണുന്നത് ഈ കഥകളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടും പറഞ്ഞു തന്നുകൊണ്ടുമാണ് ഞങ്ങളുടെ ഡ്രൈവർ ഈ കനാലുകളിലൂടെ ബോട്ട് ഓടിച്ചുകൊണ്ടിരുന്നത് പലവിധ ലോക്കുകൾ പിന്നിട്ട് ആംസ്റ്റൽ നദിയെ പലപ്പോഴും കുറുകെ കടന്ന് ഒക്കെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഈ ആംസ്റ്റൽ നദി വന്ന് കടലിലേക്ക് ചേരുന്നത് ഈ പരിസരത്ത് വെച്ചാണ് അതുകൊണ്ട് തന്നെ ആംസ്റ്റൽ നദിയിലും പല ലോക്കുകളുണ്ട് കടലിൽ നിന്ന് വെള്ളം തിരികെ വേലിയേറ്റ സമയത്ത് ഈ ആംസ്റ്റൽ നദിയിലൂടെ തിരികെ നഗരത്തിലേക്ക് കയറി നഗരത്തിൽ പ്രളയമുണ്ടാക്കാതിരിക്കാൻ നിരവധി ലോക്കുകൾ ആംസ്റ്റൽ നദിയിലുമുണ്ട് അത് പല ഭാഗങ്ങളായി നദിയെ വിഭജിച്ച് പല ലോക്കുകൾ കൊണ്ട് ഇതിനെ ഈ ജലപ്രവാഹത്തെ തടയിടുകയാണ് ഞങ്ങൾ ഈ നഗരഭാഗത്ത് നിന്ന് മാറി കുറച്ചുകൂടെ ഉൾനാടുകൾ പോലെ തോന്നുന്ന പ്രദേശത്തൂടെ ബോട്ട് ഓടി തുടങ്ങി അതൊരു ഗ്രാമമാണേ നമുക്ക് ഒറ്റനോട്ടത്തിൽ തോന്നുള്ളൂ പക്ഷെ അതൊരു ഗ്രാമമല്ല ശരിക്കും അതൊരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ക്യാമ്പസാണ് ആംസ്റ്റർഡാം യൂണിവേഴ്സിറ്റിക്ക് പല ക്യാമ്പസുകളുണ്ട് ഒരു ക്യാമ്പസിൻ്റെ വശത്തുകൂടിയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ആ ക്യാമ്പസിൻ്റെ ആ മുറ്റം ഒരു വലിയ മൈതാനം നമുക്ക് കാണാം അവിടെ ഈ കനാലിൻ്റെ തീരത്ത് കെട്ടി ഒരുക്കിയ ഒരു വലിയ വിശാലമായ മൈതാനം ആ മൈതാനത്തിൻ്റെ അതിരുകളിൽ വലിയ കെട്ടിടങ്ങൾ പലതും കാണാം അവിടെ ഈ മൈതാനത്ത് മരച്ചുവടുകളിൽ ആളുകൾ കുട്ടികൾ വിദ്യാർത്ഥികൾ കഥ പറഞ്ഞിരിക്കുന്നത് കാണാം പ്രണയിക്കുന്നത് കാണാം പുസ്തകം വായിക്കുന്നത് കാണാം കമിഴ്ന്ന് കിടന്ന് മൊബൈൽ ഫോണിൻ്റെ ലോകത്ത് വ്യാപരിക്കുന്ന ആളുകളെ കാണാം ഇതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്യുകയാണ് കുറച്ചും കൂടെ യാത്ര ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആംസ്റ്റർഡാം മൃഗശാലയുടെ സമീപത്തെത്തുന്നു മൃഗശാലയും അതിവിസ്തൃതമായ ക്യാമ്പസ് പക്ഷേ അതിനകത്തെ മൃഗങ്ങളെയോ കൂടുതൽ വിശദമായ കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ല കുറേ കെട്ടിടങ്ങളാണ് കാണുക ഈ ആംസ്റ്റർഡാം മൃഗശാലയ്ക്കും പൈതൃകമുള്ള നിരവധി കെട്ടിടങ്ങളുണ്ട് രണ്ടോ മൂന്നോ നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഹെറിറ്റേജ് ബിൽഡിങ്ങുകൾ നമുക്ക് ഈ യാത്രയിലും കാണാം വീണ്ടും യാത്ര ചെയ്ത് ഈ കനാൽ വിശാലമായൊരു തടാകം പോലുള്ളൊരു ഭാഗത്തേക്ക് പ്രവേശിക്കുന്നിടത്ത് ചെല്ലുമ്പോൾ ഏതാനും മ്യൂസിയങ്ങളുടെ സ്ഥലമാണ് അവിടെ ഈ ഈ ജലാശയത്തിൽ ഒരു പഴയകാല കപ്പൽ ഏതാണ്ട് പതിനാറാം നൂറ്റാണ്ടിലോ മറ്റോ നിർമ്മിതി എന്ന് തോന്നുന്ന മട്ടിലുള്ള ഒരു കപ്പൽ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതായത് ആദ്യം പിന്നീട് ഡച്ചുകാർ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപ കൊണ്ട് ഇന്ത്യയിൽ നിന്നുമായി കച്ചവടം നടത്താൻ വേണ്ടി ഡച്ചുകാർ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച് ഇന്ത്യയിലേക്ക് വന്നു തുടർന്ന് ബ്രിട്ടീഷുകാർ വന്നു ബ്രിട്ടീഷുകാരും ഡച്ചുകാർ ചെയ്തതുപോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു അങ്ങനെ ഇന്ത്യയുമായിട്ട് കച്ചവടം നടത്തി ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലെ തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലെ തന്നെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിന് മുമ്പുണ്ടായിരുന്നു ചിലർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോ അതെന്താണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഈസ്റ്റിൻ്റെ കമ്പനി അല്ലേ ഉണ്ടായിരുന്നത് എന്ന് അല്ല ബ്രിട്ടീഷുകാർക്ക് മുമ്പ് ഡച്ചുകാരാണ് ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വേണ്ടി വരികയും പക്ഷേ അവർക്ക് വലിയ കോളനികൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല നമ്മളുടെ മാർത്താണ്ഡവർമ്മ പോലും അവരെ കുളച്ചൽ യുദ്ധത്തിൽ വെച്ച് പരാജയപ്പെടുത്തിയ ചരിത്രമുണ്ട് ഡിലനോയി എന്ന് പറയുന്ന അവരുടെ സൈനിക മേധാവിയെ പിടികൂടിയ പരാജയപ്പെടുത്തിയൊരു ചരിത്രമുണ്ട് അപ്പോൾ ഈ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ഈ ഇന്ത്യയിലെ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും പോരാട്ടങ്ങളുടെയും ചരിത്രം പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു മറുവശം എന്ന നിലയിൽ യൂറോപ്പിൽ നിന്ന് നമ്മൾ ഇന്ത്യയെ കാണുമ്പോൾ യൂറോപ്പിൽ അവർ അതിനുവേണ്ടി നടത്തിയ തയ്യാറെടുപ്പുകളും ആ പോരാട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളും ആ പോരാട്ടങ്ങളുടെ വിജയപരാജയങ്ങൾ ആ നാട്ടിൽ സൃഷ്ടിച്ച അലയോലികളും ഒക്കെ നമ്മൾ കാണുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ചരിത്രപഠനം പൂർത്തിയാകുന്നത് അതല്ലെങ്കിൽ ഒരു വശത്തിരുന്ന് മാത്രം ഒന്നിനെ കാണുന്ന മട്ടിലായി മാറും ഒരു വശത്തിൽ നിന്ന് ചരിത്രത്തെ മാത്രം കാണുമ്പോൾ നമുക്ക് പൂർണ്ണത തന്നെ ലഭിക്കണമെന്നില്ല അപ്പോൾ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച് അവരെങ്ങനെയാണ് അവിടുന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത് എങ്ങനെയാണ് കപ്പലുകൾ ഉണ്ടാക്കിയത് എങ്ങനെയാണ് കപ്പലുകളുടെ സാങ്കേതികവിദ്യ സാധ്യമായത് എങ്ങനെയാണ് ദക്ഷിണാഫ്രിക്കയുടെ തെക്കേ മുനമ്പായ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി താൻസാനിയൻ തീരത്തുകൂടി വന്ന ഒമാൻ്റെ സമീപത്തുകൂടി വന്ന് ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലേക്കും പിന്നീട് തെക്കൻ കേരളത്തിലേക്കും ഒക്കെ അവരെത്തിച്ചേർന്നതെന്നൊക്കെയുള്ള ചരിത്രം ഈ മ്യൂസിയങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവതരിപ്പിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു മ്യൂസിയമാണ് ഈ പഴയകാല കപ്പൽ ശരിക്കും ആ കപ്പൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ നാട്ടിലെ ഒരു വലിയൊരു ബോട്ട് എന്നേ പറയാൻ കഴിയുള്ളൂ അതിനേക്കാൾ ഉയരമുണ്ടെങ്കിൽ കൂടി ഏതാണ്ട് ഒരു വലിയ ബോട്ടിൻ്റെ നീളവും വീതിയും മാത്രമാണ് അന്നത്തെ കപ്പലുകൾക്കുള്ളത് അത്തരത്തിലുള്ള പത്തോ പതിനഞ്ചോ കപ്പലുകളുടെ ഒരു വ്യൂഹവുമായിട്ടാണ് അവർ യാത്ര പുറപ്പെടുക ആ കപ്പലുകളിലക്കാലത്ത് ഒരു നാവികൻ നാവികനുണ്ടാവും അദ്ദേഹമായിരിക്കും അതിൻ്റെ ക്യാപ്റ്റൻ അതിൻ്റെ തലവൻ ഇപ്പോൾ വാസ്കോഡികാമ എന്ന് പറയുന്ന ഒരാൾ ഈ കപ്പൽ വ്യൂഹത്തെ നയിച്ചുകൊണ്ട് ഒരു കപ്പലിൽ ഉണ്ടാകുമെങ്കിൽ അതിൻ്റെ പിന്നിൽ നിരവധി കപ്പലുകളുണ്ടാവും അതിലെല്ലാം ആ കപ്പലിൻ്റെ ക്യാപ്റ്റന്മാരുണ്ടാവും ധാരാളം തൊഴിലാളികളുണ്ടാവും പട്ടാളക്കാരുണ്ടാവും ആയുധധാരികളുണ്ടാവും ആയുധങ്ങളുണ്ടാവും ഭക്ഷ്യ വസ്തുക്കളുണ്ടാവും വെള്ളം ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുക്കളും അതിലുണ്ടാവും കൂടാതെ നിരവധി അടിമകളുണ്ടാവും ഈ പാവ വലിച്ചു കെട്ടുന്നതിനും കടൽ കാറ്റില്ലാത്തപ്പോൾ തുഴഞ്ഞ് മുന്നോട്ട് നീക്കുന്നതിനും ഒക്കെ പറ്റുന്ന നിരവധി അടിമകളെ കൊണ്ടുവരുന്നു അതായത് അടിമകൾ എന്ന് പറയുമ്പോൾ കൂടുതലും തടവ് അത് അതായത് ഈ രാജ്യങ്ങളിൽ തടവു ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ആളുകൾക്ക് ഒരു ഓപ്ഷൻ കൊടുത്തിരുന്നു നിങ്ങൾക്ക് ജയിലറുകളിൽ വേണമെങ്കിൽ കഴിയാം അതല്ലെങ്കിൽ ഇത്തരം പരിവേഷണ യാത്രകളിൽ അവരുടെ തൊഴിലാളികളായി യാത്ര ചെയ്യാം ഇങ്ങനെ പോകുന്നതിൻ്റെ ഒരു വിടുന്നതിൻ്റെ ഒരു കാരണമുണ്ട് ഈ യാത്രയിൽ തിരികെ എത്തുമെന്നോ സുരക്ഷിതമായി മറുകര താണ്ടുമെന്നോ ഓരോറപ്പും ആർക്കും ഇല്ല കാരണം എഞ്ചിനുള്ള കപ്പലിലല്ല ഈ പോകുന്നത് അക്കാലത്ത് കാറ്റുകളുടെ ഗതിയും ശക്തിയും കൊണ്ട് മാത്രമാണ് ഈ കപ്പലുകളെല്ലാം ഓടിയിരുന്നത് അതായത് ചില സീസണുകളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം മൺസൂൺ കാലമായി കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് കാലവർഷമാണെന്നാണ് നമ്മൾ പറയുന്നത് തെക്ക് പടിഞ്ഞാറ് നിന്ന് കാറ്റ് മേഘങ്ങളെ കേരളത്തിലേക്ക് പറത്തിക്കൊണ്ടുവന്ന് ഇവിടെ മഴ പെയ്യ്ക്കുന്നു ഇതാണല്ലോ അന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യം അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറ് നിന്ന് കാറ്റടിക്കുക എന്ന് പറഞ്ഞാൽ കടലിലൂടെ ആ കാറ്റുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഞാനെൻ്റെ ഉദാഹരണം മാത്രമാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ആ കാലഘട്ടങ്ങളിലാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഇന്ത്യ പോലുള്ള തീരങ്ങളിലേക്ക് കപ്പലുകൾക്ക് എടുക്കാനുള്ള സമയം തിരിച്ച് കാറ്റടിക്കുന്ന സമയത്ത് ആ സീസണിലാണ് അവർ തിരിച്ച് അങ്ങോട്ട് മടങ്ങുന്നത് അതായത് കാറ്റിൻ്റെ ഗതി അനുസരിച്ച് എല്ലാ ദിവസവും എല്ലാ സീസണിലും യാത്ര ചെയ്യല്ല ഇപ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വടക്കോട്ടാണ് കാറ്റെങ്കിൽ വടക്കോട്ടുള്ള യാത്രക്കുള്ള കപ്പലുകളെല്ലാം ആ സമയത്തേക്ക് റെഡിയായി നിൽക്കും കാറ്റടിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ഇവർ പാവലിച്ച് കെട്ടി യാത്രയാവും തിരിച്ച് ഇങ്ങോട്ട് കാറ്റടിക്കുന്നത് ഒരു വർഷത്തിൻ്റെ മറ്റൊരു സമയത്തായിരിക്കാം ആ സമയത്ത് മാത്രമാണ് അവർക്ക് ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ കഴിയുക അപ്പോൾ ആ സമയം വരെ ആ നാട്ടിൽ അവർ താമസിക്കുന്നു കച്ചവടം നടത്തുന്നു പലവിധ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നു തിരിച്ചുള്ള കാറ്റിൻ്റെ സമയമാകുമ്പോഴേക്കും ഇവർ കപ്പലിൽ നിറയെ ചരക്ക് നിറച്ച് ഭക്ഷണം നിറച്ച് വെള്ളം നിറച്ച് യാത്രയ്ക്ക് ഒരുങ്ങുന്നു കാറ്റടിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ആ കപ്പലിൽ യാത്ര ആരംഭിക്കുന്നു അതായത് അക്കാലത്തെ ഒരു വർഷം ഇത്തരത്തിലുള്ള ഒരു യാത്രയോ രണ്ട് യാത്രയോ മാത്രമാണ് സാധ്യമാവുക ഒരു സ്ഥലത്തേക്ക് ഒരു യാത്ര മടക്കയാത്ര യാത്ര കൂടെ ഇത്ര മാത്രം ഒരു വർഷം സാധ്യമാകൂ അപ്പോൾ ഈ കാറ്റിൻ്റെ ഗതി കൊണ്ട് മാത്രമാണ് ഇവർ ഇവരുടെ കപ്പൽ സഞ്ചരിച്ചിരുന്നത് ആ കാറ്റിൻ്റെ കാലാവസ്ഥയിൽ ഒരു മാറ്റം വന്നാൽ ഇവരെത്തുന്ന സ്ഥലം തന്നെ മാറിപ്പോകാം ഇവരുടെ ഡെസ്റ്റിനേഷൻ മാറിപ്പോവാം അപ്പോൾ അങ്ങനെ കാറ്റിനെ മാത്രം ആശ്രയിച്ച് വലിയ പടയുമായി ഇവർ ആയിരക്കണക്കിന് കിലോമീറ്റർ ഭൂമിയുടെ മാപ്പെടുത്ത് നോക്കി അറിയാം യൂറോപ്പിൽ നിന്ന് നമ്മളുടെ ആഫ്രിക്കയെ മുഴുവൻ ചുറ്റി അതിൻ്റെ തെക്കേ അറ്റത്തെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് മുനമ്പും ചുറ്റി വീണ്ടും വടക്കോട്ട് യാത്ര ചെയ്ത് ഇന്ത്യയിലെത്തണമെങ്കിൽ എത്രയോ നാളുകൾ കടലുമായി കര കാണാത്ത കടലുമായി പോരാടി തന്നെ എത്തണം അതിനിടയ്ക്ക് ചിലപ്പോൾ ഇവർ തീരങ്ങളിലെ ചില ആഫ്രിക്കൻ തീരങ്ങളിലെ ചില ഗ്രാമങ്ങളിലിറങ്ങും അവിടെ നിന്ന് അടിമകളെ കൂടെ കൂട്ടും ആഫ്രിക്കൻ കറുത്ത മനുഷ്യരെ അടിമകളായി പിടികൂടും അവർ ഈ കപ്പലിൽ ആളുടെ എണ്ണം കുറവുണ്ടെങ്കിൽ അവരെ കൂടെ കൂടെ കൂട്ടും അതുപോലെ തന്നെ അവിടെ നിന്ന് ഭക്ഷണ വസ്തുക്കളും വെള്ളവും ശേഖരിക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു യാത്ര ചിലടത്ത് ഇവർ ഇറങ്ങുമ്പോൾ അവിടുത്തെ ആളുകളും ആ ഗോത്ര മനുഷ്യരുമായി പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലരും അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അന്നത്തെ നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്ന പോലെ രണ്ടോ മൂന്നോ സെൻറ്റൻസിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു യാത്ര അതിഭീകരമായ യാത്ര നിറഞ്ഞ അനിശ്ചിതത്വം നിറഞ്ഞ ഒരു യാത്രയായിരുന്നത് എത്തിയാലെത്തി അത്രമാത്രം ഇരുപത്തഞ്ച് ശതമാനമൊക്കെ മാത്രമായിരുന്നു അക്കാലത്ത് ഒരു കപ്പൽ ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ ഇത്തരം കപ്പലുകളിലെ തൊഴിലാളികളായിട്ട് ഈ ജീവപര്യന്തം നടവിനൊക്കെ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ കയറ്റി വിടുമായിരുന്നു അവൻ പോയി ആന്യനാട്ടിൽ പോയി വിജയിച്ച് കച്ചവടം നടത്തി ഉൽപ്പന്നങ്ങളുമായി വിലയേറിയ ഉൽപ്പന്നങ്ങളുമായി തിരികെ വന്നാൽ നാടിന് ഗുണമേ ഉള്ളൂ എന്നാൽ ഇവൻ ജയിലിൽ കിടന്നാൽ വീണ്ടും ഭക്ഷണം കൊടുക്കുക ജീ ജീവിതകാലം മുഴുവൻ തീറ്റിപ്പോറ്റുക എന്നത് മാത്രമേ ഗുണമുള്ളൂ അതുകൊണ്ടാണ് അത്തരത്തിലാളുകൾ വിട്ടിരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള നിരവധി തടവ് പുള്ളികളും ഇവിടെ ചേർന്നതായിരുന്നു ഇത്തരം കപ്പൽ വ്യൂഹം അപ്പോൾ ആ കഥകളും അതിൻ്റെ പോരാട്ടങ്ങളുടെ കഥകളും പിടിച്ചടക്കലുകളുടെ കഥകളും വാണിജ്യ പുരോഗതിയുടെ കഥകളും അതിലൂടെ സമ്പത്ത് നേടിയ കഥകളും എല്ലാം ഈ പുരാതനമായ കപ്പലിനകത്ത് മ്യൂസിയത്തിനകത്ത് വിവരിക്കുന്നുണ്ട് അപ്പോൾ അതിന് പറ്റുന്ന ഒരു കപ്പൽ തന്നെയാണ് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ നിന്നപ്പോൾ ഓർക്കുകയായിരുന്നു നമ്മളുടെ പല കപ്പലുകളും ഇത്തരത്തിലുള്ളത് നമ്മൾ കണ്ടം ചെയ്ത് കളഞ്ഞു നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു നമ്മൾ സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞു എന്തിനേറെ നമ്മുടെ ഐ എൻ എസ് വിക്രാന്ത് എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ അത് കുറച്ചു കാലം ബോംബെയുടെ വടക്കൻ തീരത്ത് ആളുകൾക്ക് കാണുന്നതിന് വേണ്ടി സൂക്ഷിച്ചിരുന്നു പിന്നീട് അതിനെ സ്ക്രാപ്പ് ചെയ്യുക ചെയ്തത് അതിനെ മുറിച്ച് മുറിച്ച് ഇരുമ്പ് വിലക്ക് തൂക്കി വിറ്റു അതുകൊണ്ട് ഏതോ ഒരു കമ്പനി സ്കൂട്ടർ പോലും ഉണ്ടാക്കി പരസ്യം ചെയ്ത് പണം നമ്മളുടെ പുതിയ തലമുറയ്ക്ക് കാണുന്നതിന് വേണ്ടി അനുഭവിക്കുന്നതിന് വേണ്ടി ആവേശം കൊള്ളുന്നതിന് വേണ്ടി ഇന്ത്യയുടെ നാവിക ചരിത്രത്തിൻ്റെ കഥകൾ പഠിക്കുന്നതിനു വേണ്ടി അവയെ സംരക്ഷിച്ചു വെക്കേണ്ടതായിരുന്നു അത് ഏതെങ്കിലും സ്വകാര്യ വ്യക്തികളെ ഏൽപ്പിച്ച് നിലനിർത്താനും മെയിൻ്റെ ചെയ്യാനും ഏൽപ്പിച്ചിരുന്നെങ്കിൽ പോലും പലരും ഏറ്റെടുക്കാൻ തയ്യാറാണെന്നെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം നമ്മളുടെ ചരിത്രബോധമില്ലായ്മ പലപ്പോഴും ഈ കാലഘട്ടത്തിൽ പോലും പ്രകടമാണ് അത് തീർച്ചയായും നമ്മളെ വേദനിപ്പിക്കുന്നതുമാണ് നമ്മളുടെ പഴയകാല യുദ്ധക്കപ്പലുകൾ നമ്മളുടെ യുദ്ധവിജയങ്ങളുടെ സ്മാരകങ്ങൾ നമ്മളുടെ ഇത്തരം കോളനി കാലഘട്ടത്തിലെ ജീവിതത്തിൻ്റെ സ്മരണ സ്മാരകങ്ങൾ ഒക്കെ സംരക്ഷിച്ച് നിർത്തേണ്ടതാണ് ശരിക്കും ഈ രാജ്യങ്ങളിലെല്ലാം ഞാൻ പോർച്ചുഗലിൽ പണ്ട് പോയപ്പോൾ ലിസ്ബണിൽ വലിയൊരു ഒരു 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 ഉണ്ട് ഈ മൊണാസ്ട്രിക്കുള്ളിലാണ് വാസ്കോഡിഗാമയുടെ ഭൗതിക ശരീരം സംസ്കരിച്ചിരിക്കുന്നത് അവിടെ ആ ചുവരുകളിൽ അതിഗംഭീരമായ ഒരു മാപ്പ് പ്രദർശിപ്പിക്കുന്നുണ്ട് ഈ മാപ്പിൽ ഇവർ ലിസ്ബണിൽ നിന്ന് കടലിലൂടെ ഒരു വര വരച്ചിരിക്കുകയാണ് അത് എത്തിച്ചേരുന്നത് എവിടെയാണെന്നറിയോ അത് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് മലബാർ എന്നെഴുതിയ സ്ഥലത്ത് അതായത് ഈ മൊണാസ്വയും കൂറ്റൻ സ്മാരകങ്ങളും പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിൻ്റെ തീരപ്രദേശ തീര നഗരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഒരൊറ്റ കാരണത്തിന് വേണ്ടിയാണ് മലബാർ എന്ന പ്രദേശത്തേക്ക് കപ്പലോടിച്ച് ഈ മനുഷ്യനെത്തി എന്നതിൻ്റെ സ്മാരകമായിട്ട് എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ ഈ ലോകത്തിലെ അത്ഭുതകരമായ വ്യക്തികൾ ജീവിച്ച സ്ഥലങ്ങളിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച വ്യക്തികൾ ജീവിച്ച സ്ഥലങ്ങളിലൂടെ അവരുടെ ചരിത്രമുറങ്ങുന്ന മണ്ണിലൂടെ ഒക്കെ നടക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് എത്രയോ പ്രതിഭാശാലികളുടെ ശവകുടീരങ്ങൾ സന്ദർശിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ കേരളത്തിൽ ഒക്കെ ജീവിക്കുന്ന ആളുകൾക്ക് പണമില്ലാത്തതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിൽ പോകാൻ പറ്റാറില്ല എന്ന് ഞാൻ ഒരിക്കൽ കൊച്ചിയിൽ നടത്തിയ ഒരു പരിപാടിയിൽ ഒരു കോളേജിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ അവരോട് ചോദിച്ചു ശരിയാണ് ഞാൻ ഷേക്സ്പിയറിൻ്റെ നാട്ടിൽ വീട്ടിൽ പോയിട്ടുണ്ട് ടോസ്റ്റോയുടെ വീട്ടിൽ പോയിട്ടുണ്ട് പല വീടുകളിലും പോയിട്ടുണ്ട് യാത്ര ചെയ്തുകൊണ്ട് സാധ്യമായതാണ് നിങ്ങൾക്ക് അത്തരത്തിൽ ഏതെങ്കിലും ഒരു മഹാത്മാവിൻ്റെ ജീവിച്ച വീട്ടിലോ സംസ്കരിച്ച സ്ഥലത്തോ പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ അവരോന്നില്ല പണമില്ല പോകാൻ അനുഭവം ഇല്ല ഞാൻ പറഞ്ഞു ഇത് രണ്ടുമല്ല നിങ്ങളുടെ പ്രശ്നം മനസ്സില്ല എന്ന് പറയുന്നതാണ് ശരി അപ്പോൾ അത്ഭുതത്തോടെ എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഈ എറണാകുളം നഗരത്തിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് ഫോർട്ട് കൊച്ചിയിലെ ഒരു പള്ളിയിലെത്താം അവിടെയാണ് ലോകപ്രശസ്തനായ നാവികൻ വാസ്കോഡി ഗാമയെ സംസ്കരിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ആ വാസ്കോഡി ഗാമയെ സംസ്കരിച്ച് എത്രയോ വർഷം അവിടെ ആ മൃതദേഹം അടക്കം ചെയ്തിരുന്നു ആ പള്ളിയിൽ പിന്നീടാണ് പോർച്ചുഗൽ ഗവൺമെൻറ് അവിടെ നിന്ന് ആ മൃതദേഹം എടുത്തുകൊണ്ട് ലിസ്ബണിൽ കൊണ്ടുപോയി സംസ്കരിച്ചത് അതായത് വാസ്കോഡി ഗാമ മരിച്ചതും സംസ്കരിക്കപ്പെട്ടതും കൊച്ചിയിലാണ് അവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ഇതറിയിക്കുന്നതിനോ നമ്മളുടെ പുതിയ തലമുറയെ ഈ ഒരു ചരിത്ര സ്ഥലം കൊണ്ടുപോയി കാണിക്കുന്നതിനോ ഒന്നും നമ്മൾ മെനക്കെടാതെ നമ്മൾ അമേരിക്കയ്ക്ക് പോകാൻ കഴിയാത്തത് ദൗർഭാഗ്യമാണെന്നും യൂറോപ്പിൽ പോയി ചരിത്രം കാണാൻ കഴിയാത്തത് പണമില്ലാഞ്ഞിട്ടാണെന്നും ഒക്കെ ന്യായീകരിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ചുറ്റുമുണ്ട് അത്ഭുതങ്ങൾ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തിനുമുണ്ട് ചരിത്രങ്ങൾ നമ്മുടെ നാട്ടിലുമുണ്ട് ഏറ്റുമുട്ടലുകളും പോരാട്ടങ്ങളും നടന്നത് കുളച്ചൽ എന്ന തിരുവനന്തപുരത്തിനും കന്യാകുമാരിക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലം നമ്മൾ എത്ര പേർ കണ്ടിട്ടുണ്ട് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് ഇന്നും ഡച്ചുകാരുടെ ചരിത്രത്തിലെ സുപ്രധാനമായ റെയ്ഡാണ് യൂറോപ്പിലായിരുന്നെങ്കിൽ ആ സ്ഥലത്തേക്ക് നിരവധി ടൂറിസ്റ്റുകൾ എത്തുകയും അതിൻ്റെ ചരിത്രം ഗംഭീരമായി അവതരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഇതുപോലെ എത്രയോ സ്ഥലങ്ങൾ നമ്മളുടെ തീരപ്രദേശങ്ങൾ കണ്ണൂർ മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ എത്രയോ കോട്ടകൾ വിദേശികളുടേതായുണ്ട് അതെല്ലാം അവർ നടത്തിയ പോരാട്ടങ്ങളുടെയും കീഴടക്കലുകളുടെയും അവർ നേരിട്ട പരാജയങ്ങളുടെയും ഒക്കെ കഥകളും ചേർത്ത് കൊണ്ട് അവതരിപ്പിച്ചാൽ വിദേശികൾക്കും സ്വദേശികൾക്കും വലിയ അത്ഭുതങ്ങൾ സമ്മാനിക്കുന്ന ചരിത്ര സ്ഥലങ്ങളെ അതൊക്കെ മാറും അപ്പം ഇത് കണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അവിടെ പ്രത്യേക ആകൃതിയുള്ള ഒരു മോഡേൺ കപ്പലിൻ്റെ ഷേപ്പിലുള്ള ഒരു മ്യൂസിയമുണ്ട് അത് പച്ച നിറവാണതിന് അതിന് ചുറ്റി ബോട്ടൊന്ന് കറങ്ങി വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ യാത്ര അവസാനിക്കാറാകുകയാണ് ഞങ്ങൾ വീണ്ടും ഈ പുറപ്പെട്ട ഭാഗത്തേക്ക് തിരികെ എത്തുകയാണ് അപ്പോഴേക്കും പല ബോട്ടുകൾ ഇത്തരത്തിലുള്ള നിരവധി ബോട്ടുകൾ ഏകദേശം നൂറോളം ബോട്ടുകളാണ് ഓരോ ദിവസവും ഓരോ മണിക്കൂറിട വിട്ട് ഇത്തരത്തിൽ ടൂറിസ്റ്റുകളുമായി നിരന്തരം ഈ കനാലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ കനാൽ യാത്രയിലൂടെ മാത്രം ഓരോ ദിവസവും ആ നാട്ടിലേക്ക് ചെന്ന് ചേരുന്ന പണം എത്രയാണ് ഓരോ ആളും പന്ത്രണ്ടോ പതിനഞ്ചോ യൂറോ വീതം നൽകിയിട്ടാണ് ടിക്കറ്റ് എടുത്ത് കയറുന്നത് ഓരോ ബോട്ടിലും പതിനഞ്ച് മുതൽ മുപ്പത് വരെ ആളുകൾ മിനിമം ഓരോ ട്രിപ്പിലുമുണ്ട് അത് ഓരോ മണിക്കൂറിട വിട്ട് നൂറോളം ബോട്ടുകൾ ഇത്രയും യാത്ര നടത്തുകയാണെങ്കിൽ ഇതൊന്നും ഈ നാട്ടുകാരല്ല ഡച്ചുകാരല്ല ആംസ്റ്റർഹാംകാരല്ല ഇതെല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരാണ് അന്യനാടുകളിൽ നിന്ന് വന്ന് അവരുടെ പോക്കറ്റിൽ അവർ ആ നാട്ടിൽ അധ്വാനിച്ചുണ്ടാക്കിയ പണം ഇറക്കി ഇവിടെ കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെട്ട് തിരിച്ചു പോകാൻ വരുന്നവരാണ് അതാണ് യഥാർത്ഥ ടൂറിസം നമ്മുടെ ആളുകൾ ഇപ്പോൾ കാരബൻ ടൂറിസത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ക്രൂസ് ബോട്ടുകൾ സ്പീഡ് ബോട്ടുകൾ ഓട്ടുകൾ ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെയോ കമൻറ്റ് ചെയ്ത് കണ്ടു ഈ യോട്ടൊക്കെ മേടിച്ചിട്ട് ആര് റിപ്പയർ ചെയ്യും ഇത് സർക്കാർ മേടിച്ചിട്ട് നമ്മുടെ ആളുകൾക്ക് കയറാൻ കൊടുക്കുന്ന ഒരു സാധനത്തെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത് അവിടെയൊക്കെ ഇത്തരം ടൂറുകൾ നടത്തുന്നതും ബോട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ സ്വകാര്യ വ്യക്തികളാണ് അവർ സ്വകാര്യ വ്യക്തികൾ ഇത്തരം ബോട്ടുകൾ വാങ്ങിയിട്ട് നമ്മുടെ വേമ്പനാട്ട് കായലിലും നമ്മുടെ അഷ്ടമുടി കായലിലും നമ്മുടെ കായംകുളം കായലിലും നമ്മുടെ വടക്കേ കേരളത്തിലെ കായലുകളിലും ജലാശയങ്ങളിലും തടാകങ്ങളിലും നദികളിലും ഒക്കെ സ്വകാര്യ വ്യക്തികൾ ഇത്തരം ബോട്ടുകൾ മേടിച്ചിടണം അതിനുള്ള മറീന പോലുള്ള ചെറു മിനിമം സംവിധാനങ്ങളെ സർക്കാർ ഒരുക്കി കൊടുക്കേണ്ടതുള്ളൂ അതതിലൂടെ സർവീസ് നടത്താനുള്ള അനുമതി മാത്രമേ സർക്കാർ കൊടുക്കേണ്ടതുള്ളൂ അതതിലൂടെ സുഗമമായി യാത്ര ചെയ്യിക്കാനുള്ള സഹായം മാത്രമേ നാട്ടുകാർ ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ അല്ലാതെ അതിൽ കയറി നിരന്തരം യാത്ര ചെയ്യുകയും രാത്രി അതിൽ കിടന്നുറങ്ങുകയും ചെയ്യുമെന്ന് പ്രായോഗികമല്ല കാരണം വലിയ കോസ്റ്റ്ലിയാണത് പലരും ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഒരു സാധനമൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റും നമ്മൾ വീട്ടിൽ ഒരു അതിഥി വരുമ്പോൾ പലഹാരം ഉണ്ടാക്കുന്നത് പ്രത്യേക വിഭവങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് തന്നെ അതിന് വേണ്ടിയിട്ടല്ലോ അത് അതിഥിക്ക് വിളമ്പാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു ഒരു ഹോട്ടൽ നടക്കുന്നയാൾ വിഭവങ്ങൾ ഉണ്ടാക്കി അവിടെ അലമാരിയിൽ സൂക്ഷിക്കുന്നത് ആ ഹോട്ടൽ മുതലാളിക്കും മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ആഹ്ലാദിച്ച് കഴിക്കുന്നതിന് വേണ്ടിയിട്ടല്ല അവർക്കും അതിൽ നിന്ന് വല്ലതും കഴിക്കാൻ വേണമെങ്കിൽ പക്ഷേ അത് വിറ്റ് കാശുണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളിത്തരം ടൂറിസം ഡെസ്റ്റിനേഷനുകൾ ആരംഭിക്കുന്നത് ഇത്തരം ബോട്ടുകൾ ആരംഭിക്കുന്നത് ഇത്തരം കാരവനുകൾ ആരംഭിക്കുന്നത് മറീനകൾ ആരംഭിക്കുന്നത് ഒക്കെ നമുക്ക് വേണ്ടി അല്ലാതെ നമുക്കൊരു ബോധം വേണം അതിൽ നിന്ന് നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഗവൺമെൻറ്റ് ഇത്തരം ബോട്ടുകൾ മേടിച്ചിട്ടിട്ട് നമ്മുടെ നാട്ടുകാരെ കയറ്റി യാത്ര ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ലോകത്തൊരിടത്തേയും ടൂറിസം ഈ ആംസ്റ്റാമിൽ ചെല്ലുമ്പോഴും നമ്മൾ കാണുന്നത് തന്നെയാണ് ആംസ്റ്റാംകാരല്ല ഇതിൽ കയറുന്നത് ആംസ്റ്റാൻകാർ ആ ബോട്ട് ഓടിക്കുന്ന ആളുണ്ട് ഗൈഡുണ്ട് ടൂർ ബുക്ക് ചെയ്യുന്ന ആളുണ്ട് ടിക്കറ്റ് വിൽക്കുന്ന ആളൊക്കെ ആംസ്റ്റർഡാംകാരനാണ് പക്ഷെ അതിൽ യാത്ര ചെയ്യുന്ന മുഴുവൻ വിദേശികളാണ് അതുകൊണ്ടാണ് ആ നാട്ടിലേക്ക് പണം വരുന്നത് നമ്മൾ തന്നെ ബോട്ട് മേടിച്ചിട്ട് നമ്മൾ തന്നെ യാത്ര ചെയ്യാൻ നമ്മുടെ നാട്ടിലേക്ക് പണം വരില്ല അപ്പോൾ ടൂറിസത്തിൻ്റെ ഒരു സങ്കല്പം തന്നെ ഒരു അതിഥിദേവോഭവ അതിഥികൾക്ക് വേണ്ടിയാണ് എല്ലാം ഒരുക്കുന്നത് ആതിഥേയന് വേണ്ടി ഒരുക്കുന്ന സംവിധാനത്തിനല്ല ടൂറിസം എന്ന് പറയുന്നത് നമ്മളിപ്പോഴും സാധാരണക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ടൂറിസം എന്ന് പറയുന്നത് ആതിഥേയന് വേണ്ടി ആ നാട്ടുകാർക്ക് വേണ്ടിയുള്ളൊരു സംവിധാനം എന്തോ നമ്മളൊക്കെ പോയി ആഘോഷിച്ചാൽ ടൂറിസം ആയിരുന്ന അല്ല ടൂറിസം എപ്പോഴും അതിഥികൾക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ടാണ് അതിഥി ദേവോഭവ എന്ന് പറയുന്നത് അതിഥിക്കാണ് പ്രാധാന്യം അതിഥിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഒരുക്കുന്നത് അതിഥി തരുന്ന പണത്തിലാണ് നമ്മുടെ കണ്ണ് ആ പണം കൊണ്ട് നമ്മുടെ നാട് വികസിക്കുന്നതിലാണ് നമ്മൾ ലക്ഷ്യമിടേണ്ടത് അപ്പം ഇതൊക്കെ കണ്ട് ഞങ്ങൾ ഈ പുറപ്പെട്ട കനാലിൻ്റെ ഓരത്ത് തന്നെ വന്നു നിന്നു അപ്പോഴേക്ക് അടുത്ത ബോട്ട് പുറപ്പെടുകയായി അപ്പോഴത് കൃത്യം ഒരു മണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ തിരികെ അതെല്ലാം ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു ചിത്രീകരണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് പിയറിലേക്ക് കയറി ഈ പറഞ്ഞ ദാമ്രാ സ്ട്രീറ്റിലൂടെ വീണ്ടും ഞാൻ നടക്കാൻ തീരുമാനിച്ചു ഇനി പാല സ്ക്വയറിലേക്ക് പോകാനാണ് എൻ്റെ തീരുമാനം ഈ ദാമ്രാ സ്ട്രീറ്റിന് പാരലായിട്ട് ഒരു നിര കെട്ടിടങ്ങൾക്ക് അപ്പുറത്തുകൂടെ വേറെയും ഒന്ന് രണ്ട് തെരുവുകളുണ്ട് അപ്പോൾ ഞാനത് ഈ കഴിഞ്ഞ ദിവസം നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ ഇത്ര വിശാലമായ തെരുവല്ല കുറച്ചുകൂടി ഇടുങ്ങിയ ഒരു തെരുവാണ് അപ്പോൾ അതിലേക്ക് കടക്കുന്ന ചെറിയ ഇടത്തെരുവുകളുണ്ട് ഞാൻ അത്തരം ഒരു ഇടത്തെരുവുകളിലൂടെ ഈ ഇടുങ്ങിയ തെരുവിലേക്ക് കയറി അപ്പോഴാണ് കുറേയും കൂടെ മനോഹരമായ തെരുവാണ് ഈ ഇടത്തരുവെന്ന് മനസ്സിലായത് നിലത്ത് മുഴുവൻ കട്ട വിരിച്ചിരിക്കുകയാണ് നമ്മുടെ ചൂടുകെട്ട പോലത്തെ കട്ട അതിഗംഭീരമാണത് അതങ്ങനെ ഒരു പാറ്റേണിൽ വിരിച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു ചന്തമുണ്ട് ഒട്ടും മാലിന്യങ്ങളില്ലാതെ നല്ല തിളങ്ങി കിടക്കുന്ന ചൂടുകട്ട വിരിച്ച ഒരു ഒരു പാത ഈ പാതയുടെ രണ്ടു വശത്തും നിരവധി റെസ്റ്റോറൻറ്റുകളാണ് അതായത് ഇതൊരു റെസ്റ്റോറൻറ്റ് സ്ട്രീറ്റാണ് ഫുഡ് സ്ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം നിരവധി റെസ്റ്റോറൻറ്റുകൾ ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്ന മുഴുവൻ റെസ്റ്റോറൻറ്റുകൾ നമ്മൾ വിചാരിക്കുക അവിടെ ആവശ്യമില്ല ഒന്നാ രണ്ടോ ചായക്കടയുടെ ആവശ്യമല്ലേ ഉള്ളൂ ഒരു ഫുഡ് സ്ട്രീറ്റ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഫുഡ് സ്ട്രീറ്റ് ഒന്നിൽ കൂടുതൽ കടകളിൽ നിരവധി കടകളിൽ റെസ്റ്റോറൻറ്റുകൾ ഉള്ളിടത്തേക്കാണ് ടൂറിസ്റ്റുകൾ എപ്പോഴും എത്തുക കാരണം അവർക്ക് നിരവധി ഓപ്ഷൻസാണ് ഈ റെസ്റ്റോറൻറ്റിലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത റെസ്റ്റോറൻറ്റ് അവിടെ ഒരു മലേഷ്യൻ വിഭവം ആണെങ്കിൽ അതിനപ്പുറത്തേതിൽ ചൈനീസ് വിഭവമായിരിക്കും അതിനപ്പുറം മെക്സിക്കൻ വിഭവമായിരിക്കും അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാണ് ഇവർ തീരുമാനിക്കുന്നത് അതിൻ്റെ ഗന്ധം അതിൻ്റെ രൂപം അതിൻ്റെ വില ഇങ്ങനെ പല കാര്യങ്ങളെ താരതപ്പെടുത്തി കൂട്ടുകാരൊക്കെ ആയിട്ട് പോകുമ്പോൾ ചിലർ തീരുമാനിക്കാം നമുക്കിന്ന് മെക്സിക്കൻ കഴിക്കാം അടുത്ത ദിവസം വൈകുന്നേരം ഇവർ വീണ്ടും വന്നതിൽ പറയും നമുക്കിന്ന് ചൈനീസ് ആവാം വേറൊരുത്തെ പറയും നമുക്ക് ആഫ്രിക്കൻ ആവാം ഇഞ്ചറിയും ദോറോവാത്തും ചേർന്ന് എത്യോപ്യൻ വിഭവമാവാം വേറൊരുത്ത് ഇന്ത്യൻ ഉണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അന്ന് ഇന്ന് ഇന്ത്യൻ ആവാം അപ്പോൾ ഇങ്ങനെ വിഭവ വൈവിധ്യങ്ങളാണ് ഈ തെരുവിൽ മുഴുവൻ നല്ല സുന്ദരമാക്കിയിട്ടിരിക്കുന്ന തെരുവ് അതിൽ ബെഞ്ചുകളാണ് ഇട്ടിരിക്കുന്നത് ചിലർക്ക് കസേരകളാണ് ഇട്ടിരിക്കുന്നത് അവിടെയൊക്കെ ആളുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു ഇത്ര കഴിയുമ്പോഴത്തേക്കുമാണ് ഭക്ഷണ വൈവിധ്യവും ആ ഭക്ഷണത്തിൻ്റെ ഗന്ധവും കൊണ്ട് ആ തെരുവ് നിറയുക അപ്പോഴേക്കും ജനങ്ങൾ ഒഴുകിയെത്തും ഞാനീ നടക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ആളുകളെ ഉള്ളു ആ തെരുവിലൂടെ വീണ്ടും നടന്ന് ഞാൻ ഈ പാലസ് സ്ക്വയറിലേക്ക് ഡാം സ്ക്വയർ ഡാം സ്ക്വയർ എന്നറിയപ്പെടുന്ന പാലസ് സ്ക്വയറിലേക്ക് എന്ന് പാലസ് സ്ക്വയറിൽ ഇന്നലെ ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മഴ ആയിരുന്നു കൊണ്ട് അധികം ആളുകളൊന്നു വരും പക്ഷേ ഇന്ന് നല്ല കാലാവസ്ഥയാണ് നിറയെ ആളുകളുണ്ട് ഈ ആളുകൾ കൂടുന്നിടത്തുള്ള യൂറോപ്പിലൊരു വിചിത്രമായൊരു കാര്യം ഉണ്ടാവും രസകരമായൊരു കാര്യം ഉണ്ടാവും നിരവധി കലാകാരന്മാർ അവിടെ വരും കലാകാരന്മാരെന്ന് പറഞ്ഞാൽ ഇവർ നമ്മുടെ നാട്ടിൽ പലപ്പോഴും തെരുവിൽ നിന്ന് കാ പാട്ട് പാടുന്നവരോടൊക്കെ നമുക്കൊരു ദൈന്യഭാവമാണ് അല്ലെങ്കിൽ നമുക്കവരോടൊരു പരിഹാസമാണ് അല്ലെങ്കിൽ അവരോട് ഒരു സഹതാപമാണ് തോന്നുക ഇവിടെ അതല്ല തോന്നുക സഹതാപമല്ല ഒരു യഥാർത്ഥ കലാകാരൻ നമ്മുടെ നാട്ടിലെ ഉത്സവപ്പറമ്പിൽ അല്ലെങ്കിൽ ഒരു പെരുന്നാൾ പറമ്പിൽ കലാകാരനായി സ്റ്റേജിൽ നിന്ന് നിന്ന് പരിപാടി അവതരിപ്പിക്കുന്ന ഒരാളെപ്പോലെ അല്ലെങ്കിൽ ഒരു ചലച്ചിത്ര താരത്തെ പോലെ ഒക്കെ ആദരവോട് വേണ ആളുകൾ അവരെ സമീപിക്കുന്നത് ഇപ്പോൾ ഒരിടത്ത് ഒരു ജഗ്ലിംഗ് നടത്തുന്ന ഒരു സർക്കസ്സുകാരനുണ്ട് അയാൾ ഒറ്റ ചക്രമുള്ള ഒരു സൈക്കിൾ ഈ സൈക്കിളിൻ്റെ ഈ ഇരിപ്പിടം ഈ ചക്രത്തെ കുറേ ഉയരത്തിലാണ് അപ്പോൾ ഇയാൾ കുറേ ഒരു ഒരു ആൾ ഉയരത്തിലാണ് ഇയാൾ ഇരിക്കുന്നത് തന്നെ ആ ഒരാൾ നീളമെങ്കിലും ഉണ്ട് ഈ സൈക്കിളിൽ സീറ്റ് പിടിപ്പിച്ചിരിക്കുന്ന കമ്പിക്ക് അതിൻ്റെ താഴെയാണ് ഈ ചക്രം അപ്പോൾ ഇയാൾ അതിൽ ബാലൻസ് ചെയ്തിങ്ങനെ ഇരിക്കുന്നു എന്നിട്ട് ജഗ്ലിംഗ് ആണ് ജഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ അമ്മാനമാട്ടം അതിന് ക്ലബ്ബുകൾ എന്ന് പറയുക ജഗ്ലിംഗ് ക്ലബ്സ് എന്നാണ് അറിയപ്പെടുന്നത് അത് ഒരു കുപ്പി പോലത്തെ കുറേ സാധനങ്ങളാണ് അതിങ്ങനെ ഒന്ന് ഒരു ആറേഴെണ്ണം ഒന്നിച്ചൊന്നിച്ച് ആകാശത്തേക്ക് എറിഞ്ഞ് വൺ ബൈ വൺ ആയിട്ട് എറിഞ്ഞ് അത് കയ്യിൽ പിടിച്ച് വീണ്ടും എറിഞ്ഞ് ഇങ്ങനെ കറങ്ങുന്ന പരിപാടി അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയല്ലേ ഇയാൾ ചെയ്യുന്നത് ഇയാളൊരു കലാകാരനാണ് ശരിക്കുള്ള കലാകാരനാണ് ഇയാൾ ചുറ്റുമുള്ള ആളുകളെ വിളിച്ചു കൂട്ടും എന്നിട്ട് പറയും ഈ സൈക്കിൾ വരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വട്ടം ഫോം ചെയ്യൂ അപ്പോൾ എല്ലാവരും വട്ടത്തിൽ നിൽക്കും കുറേയേറെ ആളുകളുണ്ട് പത്തിരുന്നൂറ് ആളുകളിന് ചുറ്റുമുണ്ട് എന്നിട്ട് ഇയാൾ നിർദ്ദേശങ്ങൾ കൊടുക്കുക അയാളൊരു പോലീസ് ഓഫീസറെ പോലെ അല്ലെങ്കിൽ അധികാരമുള്ള ഒരു ഒരാളെ പോലെ നിർദ്ദേശങ്ങൾ കൊടുക്കുക ഇവിടെ നിൽക്കുന്ന ഒരു കുറച്ചുകൂടെ ബൈക്കിലേക്ക് മാറി നിൽക്കൂ മാറി നിൽക്കുന്നു അത് എല്ലാവരും റെഡിയായി ഇനി നമുക്ക് തുടങ്ങാം ഓക്കെ ഇനി കൈയടിക്കൂ എല്ലാവരും കൈയടിക്കൂ അപ്പോൾ എല്ലാവരും കൈയടിക്കുന്നു കുറച്ച് പേര് കയ്യടിക്കുന്നില്ലേ നിങ്ങളും കൈയടിക്കൂ എന്തൊരു കമാൻഡിങ് പവറാണെന്നറിയോ അതായത് വഴിയോരത്ത് നിന്ന് ഒരു കലാപരിപാടി അല്ലെങ്കിൽ ഒരു സർക്കസ് അവതരിപ്പിക്കുന്ന ആൾ ഈ വന്നുകൂടിയിരിക്കുന്ന ആളുകൾ പല രാജ്യങ്ങളിൽ നിന്നുണ്ട് അതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവാം ജില്ലാ ഭരണത്തിൻ്റെ ചുമതലയുള്ളവരുണ്ടാവാം ശാസ്ത്രകാരന്മാരുണ്ടാവാം പ്രൊഫസർമാരുണ്ടാവാം അധ്യാപകരുണ്ടാകും അല്ലാതെ ഒരു നാട്ടിലും തീരെ സാമ്പത്തിക ശേഷിയില്ലാത്തവരോ ഇല്ലാത്തവരോ സാഹചര്യമില്ലാത്തവരോ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര പോകാറില്ലല്ലോ അപ്പം ഏതൊക്കെയോ നാടുകളിൽ നിന്നും വന്ന അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെ വന്ന ഈ ആളുകളൊക്കെ അത്യാവശ്യം സാഹചര്യങ്ങൾ ഭേദപ്പെട്ട ആളുകളാണ് അവരോടൊക്കെയാണ് ഈ കമാൻഡ് കൊടുക്കുന്നത് മറന്നിൽക്കും അല്പം പുറകോട്ട് അല്പം മറന്നിൽക്കൂ കൈയടിക്കൂ ഈ കൈയടിക്കൂ എന്ന് പറയുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നു അയാൾ പറയുന്ന താളത്തിൽ കൈയടിക്കുന്നു ഇതല്ലേ അവിടുത്തെ വിദ്യാഭ്യാസം ഒരു തെരുവ് കലാകാരനെ പോലും കൊടുക്കുന്ന ആത്മവിശ്വാസം അതല്ലേ ഞാൻ അത്ഭുതപ്പെട്ടു ഇയാൾ ഗംഭീരമായിട്ട് പെർഫോമൻസ് നടത്തുന്നു ഇടയ്ക്ക് താഴെ താഴെണ്ണം പോയി കഴിയുമ്പോൾ കയ്യിൽ നിന്ന് ചിലപ്പോൾ ഈ ജഗ്ലിങ് ക്ലബ്ബുകൾ താഴെ പോകും ചിലപ്പോൾ അബദ്ധം പറ്റും അപ്പോൾ അയാൾ അതിനെ ഒരു ചമ്മലല്ല ചമ്മലല്ലയാക്ക് അയാൾ പറയും യെസ് ഒരെണ്ണം പോയി നിങ്ങൾ എഴുതി വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വേറൊരു ഡ്രാമയാക്കി മാറ്റി ആൾക്കാരെ കൊണ്ട് കൈയടിപ്പിച്ച് ഒരു തമാശ പറഞ്ഞ് അതിൽ നിന്ന് ശ്രദ്ധ മാറ്റി കൊണ്ടുപോകണം ഇത്തരത്തിൽ ഒരു കലാകാരനല്ല നിരവധി കലാകാരന്മാരാണ് തെരുവിൽ ഓരോ മൂലയ്ക്കും കുറേ ആളുകൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ നെതർലൻഡ്സിൻ്റെ ആഫ്രിക്കൻ അല്ലെങ്കിൽ കരീബിയൻ കോളനികളുണ്ട് അവിടെ നിന്ന് വന്ന ചെറുപ്പക്കാർ നൃത്തം അവതരിപ്പിക്കുന്നു ചിലർ പാടുന്നു ചിലർ പെയിൻറ്റിങ്ങുകൾ നടത്തുന്നു അതായത് നമ്മളെ മുമ്പിലിരുത്തി നമ്മുടെ കാരിക്കേച്ചർ വരച്ചു തരും ഇങ്ങനെയുള്ള നിരവധി കലാകന്മാരുടെ ആ സ്ക്വയറാണ് ഇന്നലെ രാത്രി ഈ ചിത്രീകരിക്കേണ്ടതായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ അത് ഇന്നലെ ആ മഴയത്ത് ഒലിച്ചുപോയി ആ ആ സാധ്യതകളെല്ലാം കാരണം ഇന്ന ഇന്നിപ്പോൾ കാണുന്നത് നിറഞ്ഞ ജനമുള്ള കലാകാരന്മാരുടെ ഒരു സ്ക്വയറാണെങ്കിൽ ഇന്നലെ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലത്തെ ഇരുണ്ട് മൂടിക്കിടക്കുന്ന ഒരു സ്ക്വയറാണ് അപ്പോൾ കാലാവസ്ഥ പോലും ഒരു സ്ക്വയറിന് വരുത്തുന്ന മാറ്റം ഒരു ഭൂപ്രദേശത്തിന് വരുന്ന മാറ്റം ഇതൊക്കെ സഞ്ചാരത്തിൻ്റെ ചിത്രീകരണത്തെ ബാധിക്കും അപ്പോൾ ഇന്നലെ ചി ഇന്ന് ഈ വൈകുന്നേരം നമ്മൾ ചിത്രീകരിക്കേണ്ടത് വേറെ ചില കാഴ്ചകളായിരുന്നു അത് സത്യത്തിൽ നഷ്ടപ്പെട്ടു എങ്കിലും ഞാൻ ഓരോ യാത്രയും കഴിഞ്ഞ് മടങ്ങുമ്പോൾ ചിത്രീകരിച്ച കാർഡുകൾ ഞാൻ നോക്കും എടുത്ത് ഇതിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് പലപ്പോഴും വിമാനത്താവളത്തിൽ മടക്ക യാത്രയ്ക്ക് ഒരുങ്ങി വിമാനം പുറപ്പെടാൻ കാത്തിരിക്കുമ്പം ഞാൻ ചിലപ്പോൾ പ്ലേ ചെയ്തെന്ന് നോക്കും അപ്പോൾ വീണ്ടും വീണ്ടും എനിക്ക് ആവേശമാകും ഞാൻ നെതർലൻഡ്സ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അതിനു മുമ്പ് ബെൽജിയം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അതിനു മുമ്പ് ഫ്രാൻസ് എന്ന രാജ്യത്തിൻ്റെ ഒക്കെ എന്നെക്കൊണ്ട് കഴിയുന്നത്ര അനുഭവങ്ങളും കാഴ്ചകളും പകർത്തിയെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇത് പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ എപ്പിസോഡുകളിലായി നമ്മളുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനുള്ള റോ മെറ്റീരിയലായി കഴിഞ്ഞു ഇതിനി എഡിറ്റ് ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് മിക്സ് ഫൈനൽ മിക്സ് ചെയ്ത് ഇതൊരു പ്രോഗ്രാമായി അവതരിപ്പിക്കുമ്പോൾ ഇന്നലെ വരെ ഇല്ലാതിരുന്നൊരു ഉൽപ്പന്നം ഞാൻ ഈ ക്യാമറ കൊണ്ട് സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ് ഇന്നലെ വരെ ഇല്ലാതിരുന്ന ഒരു കാഴ്ച വിരുന്ന് ഞാൻ ഈ ക്യാമറ കൊണ്ട് ഒപ്പിയെടുത്തിരിക്കുകയാണ് അതായത് ശൂന്യതയിൽ നിന്ന് സഞ്ചാരമെന്നൊരു പരിപാടി രൂപപ്പെടുകയാണ് നമ്മൾ തന്നെ ഒരു ഉൽപ്പന്നം സൃഷ്ടിക്കുകയാണ് പിടിച്ച ഒരു ഉൽപ്പന്നം സൃഷ്ടിച്ചിരിക്കുകയാണ് വരുന്ന എത്രയോ തലമുറകൾക്ക് വേണ്ടിയുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാക്കുന്ന സംതൃപ്തിയും എക്സൈറ്റ്മെൻറ്റും ചെറുതല്ല പലർക്കും ഇതൊരു വെറും യാത്രയാണ് എനിക്കതൊരു വേറും യാത്രയല്ല ഞാൻ ഓരോ യാത്രയിലും ഓരോ മണിക്കൂറും കൂടുമ്പോൾ വരുന്ന എത്രയോ തലമുറകൾക്ക് വേണ്ടിയുള്ള ഒരു ഉൽപ്പന്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ കാഴ്ചവിരം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചരിത്ര പരിപാടി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ജീവിച്ച കാലഘട്ടത്തിലെ ആ രാജ്യത്തിൻ്റെ ചരിത്രത്തെ രേഖകളാക്കി ദൃശ്യങ്ങളാക്കി സൂക്ഷിച്ചു വെക്കുന്ന ഒരു അത്ഭുത പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നത് തിരിച്ചവ് എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ മടക്ക യാത്രയിൽ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് ഈ കാർഡുകൾ ഇടയ്ക്കിടയ്ക്ക് കയ്യിലെടുത്ത് പിടിച്ചൊന്ന് നോക്കുന്നതാണ് ഇടയ്ക്ക് ക്യാമറയിലിട്ട് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കിയിട്ടൊന്ന് ആവേശം കൊള്ളുന്നതാണ് തിരിച്ച് വീട്ടിലെത്തോളം ഞാനതിൻ്റെ ആവേശത്തിലാണ് അവിടെ നിന്ന് വാങ്ങുന്ന സമ്മാന പൊതികളല്ല അവിടെ നിന്ന് വാങ്ങുന്ന ചോക്ലേറ്റ് പൊതികളല്ല ചിലർ വിമാനത്താവളത്തിൽ നിന്ന് വാങ്ങുന്ന മദ്യക്കുപ്പികളുടെ വലിയ പൊതിക്കെട്ടുകൾ കണ്ടിട്ടുണ്ട് അവരുടെ കയ്യിൽ അതുമല്ല എന്നെ ആവേശം കൊള്ളിക്കുന്നത് ഈ കാർഡുകളിലുള്ള ദൃശ്യങ്ങളുടെ അനന്ത സാധ്യതകളാണ് അപ്പം ഞാൻ ഇത്തരത്തിലുള്ള ഈ സ്ഥലങ്ങളിലൂടെ നടക്കുമ്പോൾ ഓരോ കാഴ്ചയും പകർത്തിയെടുക്കും ഒന്നും വിട്ടുകളയില്ല കാരണം ഇതിൽ ഏതാ ചില എല്ലാ സഞ്ചാരത്തിലും ഉപയോഗിച്ചു കൊള്ളണമെന്നില്ല പക്ഷേ ഇതെല്ലാം ഞാൻ സഞ്ചരിച്ച ഞാൻ സന്ദർശിച്ച ആ കാലഘട്ടത്തിൻ്റെ ചരിത്രമാണെന്ന് എനിക്കറിയാം ആ സന്ദർശിച്ച ദിനങ്ങളുടെ രേഖയാണ് എന്നെനിക്കറിയാം ആ സ്ക്വയറിലൂടെ വൈകുന്നേരത്തിൻ്റെ ആ ആവേശത്തിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്